ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂസ് ഇന്നത്തെ വീഡിയോ പറയുന്നതല്ലേ നമ്മൾ ഈ ഫുട്ബോൾ ഷോപ്പ് റെഡീം ഷോപ്പ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് സോ അതിലൊരു ആറ് ലെജൻസിനെയാണ് നിലവിൽ നിലവിലോ ആഡ് ആക്കിയിരുന്നത് ഇന്ന് പതിനഞ്ചാം തീയതി ആഡ് ആക്കിയിട്ടുണ്ട് സോ എല്ലാ ലെജൻസിനെ അയ്യായിരം ഇ പോയിൻസ് ആണ് റെഡീം ആ ഒരു രീതിയിലാണ് ഓരോ ആഡ് ആക്കിയിരിക്കുന്നത് അപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഒരു അയ്യായിരം ഇ പോയിൻസിലെ ഒരു ലെജൻറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തിയാണ് കാരണം നമ്മൾ ഇരുപത്താറായിരം കൊണ്ടാണ് ഐക്കോണിക് റെഡീം ചെയ്യുന്നത് അത് വെച്ച് നോക്കുമ്പോൾ അയ്യായിരം കൊണ്ട് ഒരു ലെജൻറ്റ് നോക്കുന്ന വൃത്തിയാണ് പക്ഷേ നമ്മൾ കുറെ ആൾക്കാർ ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് കുറെ ആൾക്കാരൊക്കെ നമ്മൾ ജി പി യൂസ് ചെയ്ത് നമ്മൾ ലെജൻസിനെ കളക്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടാവില്ലെന്ന കാര്യം ഉറപ്പ് എന്നാലും വെറുതെ എല്ലാ ലെൻസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സ് റോഡ് കുറേ ഒക്കെ പൊട്ടിക്കുന്നതാണ് അതുപോലെ ഇവിടെ നിങ്ങൾ ചെയ്യാണ്ട് എടുക്കുക അതായത് ഈ ഫുട്ബോൾ പോയിൻസ് അത് കിട്ടാൻ ഭയങ്കര വണയാണ് ജി പി നമുക്ക് ഈസിയായിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഈ ഫുട്ബോൾ പോയിൻസ് കിട്ടാൻ ഭയങ്കര വണയാണ് അതുകൊണ്ട് തന്നെ വെറുതെ നിങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഒന്നും എന്തെയ്യാ റെഡിയും ചെയ്യാൻ എടുക്കുക നിങ്ങൾക്ക് വേണ്ട പ്ലേസ് അതുണ്ട് നിങ്ങൾക്ക് കളിക്കാം ഇപ്പോൾ ഇതിൽ ഞാൻ കണ്ടാവും എനിക്കൊരു അത്യാവശ്യം നല്ല പ്ലേസ് ആയിട്ട് പോകുന്നത് ഈ റൈക്കാട് മറഡോണൊക്കെയാണ് അത്യാവശ്യം ഓവർ റോഡ് അത്യാവശ്യം നോക്കുകയുള്ള ബാക്കി ജപ്പാനീസ് അങ്ങനെ അധികം ആവശ്യമില്ലാത്ത കുറച്ച് പ്ലേസ് ആണ് അത് യൂസേഴ്സും കുറവുള്ള ആണ് സോ ഇവരെടുക്കി ഈ മറഡോണൊക്കെ അത്യാവശ്യം കളിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എന്തായാലും ആരും തന്നെ എടുക്കുക നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ റിവ്യൂ ഒക്കെ എല്ലാ പ്ലേസും എല്ലാ നല്ല നല്ല പ്ലേസിൻ്റെ ഒക്കെ റിവ്യൂ യൂട്യൂബിൽ ഉണ്ടാവും മലയാളത്തിൽ തന്നെ ഉണ്ടാകും ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയതിനു ശേഷം അത് കണ്ട് ആര് നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈലിൽ ഒത്ത പ്ലെയർ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുമോ എന്നൊക്കെ നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം റെഡിയും ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്യുകയോ ഇല്ലയെന്ന് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുന്നത് അതിനുശേഷം റെഡി എല്ലാവരും വെറുതെ ആ ഒരു അയ്യായിരം പോയിന്റ്സ് വെറുതെ പോകേണ്ട ആവശ്യമില്ല സോ അങ്ങനെ ചെയ്യാതാണ് ഫസ്റ്റ് തന്നെ പറയാനുള്ള സംഭവം പിന്നെ പറയുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് നല്ല നല്ല പ്ലേസിനൊക്കെ ഏടാക്കും ബെക്കാം റൂമിനി അങ്ങനത്തെ നല്ല നല്ല ലജൻസിനൊക്കെ ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി ഒരു ലജൻസിന് ഇതിന് അകത്തോട്ടേടാക്കും ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ ഇങ്ങനെ പുതിയ പുതിയ ലജൻസിനെ ഏടാക്കും പക്ഷേ അത് ബെക്കാമിനെ റൂമിനൊക്കെ ഏടാക്കി അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് കൊനമയാണ് കാരണം നമ്മൾ ഇപ്പോൾ ഐക്കോണിക്സിൽ ബെക്കാൻ റൂമിനിയൊക്കെ വരുന്ന കുറേ വെയിറ്റ് ചെയ്ത് വന്നില്ല പക്ഷേ ഇനി ഏഡാക്കുന്ന ആരും ഉറപ്പാണ് കാരണം ലജൻസിന് അല്ലെങ്കിൽ ഐക്കോണിക്സ് എന്തെങ്കിലുമൊക്കെ ഇനി ഷോപ്പിലേക്ക് കാരണം ഈ ആറ് പ്ലേസും കൊണ്ട് അഞ്ചാറ് മാസം നമ്മൾ എന്ത് ചെയ്യാൻ എന്തായാലും അതെന്തായാലും അങ്ങനെ എന്തായാലും വരില്ല എന്തായാലും ലജൻസിനെ അല്ലെങ്കിൽ ഐക്കോണിക്സ് ൻസിനെ തന്നെയായിരിക്കും മിക്കവാറും അടുത്ത മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പറ്റി ഏഡാക്കുന്ന കാര്യം ഉറപ്പാണ് ഐക്കോണിക്സ് ഏടാക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് എന്താ പറയുക ഒരു ഒരു ഇല്ല എന്നുണ്ടെന്ന് ഒന്നും പറയാനില്ല കാരണം ഇത് കൊനമയാണ് പക്ഷെ ഒരു മോസ്റ്റ് പ്രോബ്ലം ആകുമ്പോൾ എൻ്റെ ഒരു പേഴ്സണോ പിന്നെ ഇല്ലാന്നാ പറയാനുള്ള കാരണം ഇതിൽ ഏകദേശം കുറേ പ്ലേസിനെ ഏടാക്കിയിട്ട് അഞ്ചാറ് നാല് മാസം ഒക്കെ ഇനിയും ഉള്ള നൂറ് ദിവസം നൂറ്റമ്പത് ദിവസമൊക്കെ റിമൈൻ ഡേയ്സ് ഉള്ള പ്ലേസിൻ്റെ ഒക്കെ ഡേറ്റ് വെട്ടി കുറച്ച് ഓരോ ഒഴിവാക്കിയതാണ് അപ്പോൾ ഇനിയും പ്ലേഴ്സിനെ എന്താ പുതിയ പ്ലേസ് ഓരോ തന്നെ ഒന്നും എന്തായാലും ഏടാക്കൂല്ലോ ഇപ്പം ഇവർ ഏടാക്കാത്ത റൂമിനുവെക്കം ഓരോ വേണമെങ്കിൽ മേ ബി ാക്ക അല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തേക്കും ഇക്വലുള്ള ഏതെങ്കിലും ഫസ്റ്റ് വന്ന ഏതെങ്കിലും ഐക്കോണിക്സ് ആയിട്ടാക്കാം അങ്ങനെ മേ ബി ചെയ്തേക്കാം പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ അത് കുലമയാണ് കാരണം നമുക്ക് അതിൽ ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അത് അങ്ങനെ പോയിൻസ് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വന്തം റിസ്ക് നമ്മൾ ചെയ്യണം ജസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞു എന്നാൽ പലരും ചോദിക്കുന്നതുകൊണ്ട് ഒന്നും ഒന്ന് സംഭവിച്ചേക്കാം ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ലെജൻസിനെ ഏടാക്കുള്ള ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ ഐക്കോണിക്സിന് ആക്കാനുള്ള ചാൻസ് തിരിയെ കുറവാണ് മേ ബി വന്നേക്കാം ചെറിയൊരു ചാൻസ് നമുക്ക് ഇവിടെ വെക്കാം പിന്നെ പറഞ്ഞാൽ ഈ ഫുട്ബോൾ പോയിന്സിൻ്റെ ഡേറ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് സെക്കൻഡായിട്ട് നിങ്ങൾ നോക്കണ സംഭവം ആ ഡേറ്റ് എക്സ്പയറി ഡേറ്റ് ജസ്റ്റ് പോയി ചെക്ക് ചെയ്ത് നോക്കുക ഷോപ്പ് അവിടെ ഡീറ്റെയിൽസ് നോക്കി എക്സ്പയറി ഡേറ്റ് നോക്കുക തീരെ കുറച്ച് ദിവസമാണ് ഇപ്പോൾ ഒരു പതിനാറ് പതിനഞ്ച് ദിവസം ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് ദിവസം അങ്ങനെ കുറച്ച് ദിവസം ബാക്കിയുള്ളൂ എങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോയി റിഡീം ചെയ്യുകയാണെന്ന് നിൽക്കുക ജസ്റ്റ് ആറ് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ബാക്കിയുണ്ടെങ്കിൽ പതിനാല് ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം ബാക്കി ഒരു ദിവസം വൺ ഡേ റിമെയിനിങ് ആകുന്ന രീതിയിൽ അത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ടും കുറമി ഒന്നും ചെയ്തില്ലെങ്കിൽ മാത്രം റെഡീം ചെയ്യാം അത് ചെറിയ പോയിസോ അഞ്ഞൂറായിരം ഒക്കെ ആണെങ്കിൽ പൊട്ടേന്ന് വിചാരിക്കുക പക്ഷേ കുറെ പോയിട്ടുണ്ട് നമ്മൾ എന്താണെന്ന് റെഡീം ചെയ്യേണ്ടി വരും സോ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൻ്റെ മുമ്പ് ആയിട്ട് പറഞ്ഞ സംഭവമാണ് നമ്മൾ ഈ പോയിൻസ് ഒക്കെ ഇനി ഈ അപ്ഡേറ്റിൻ്റെ ഇടയ്ക്ക് ഈ ഫുട്ബോൾ ട്വൻറ്റി ടു അപ്ഡേറ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പോയിൻസ് പോകുകയാണെങ്കിൽ പകരം കമ്പൻസേഷൻ തരുന്നു അല്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്തുതരുന്ന് പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഡേറ്റ് നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും അതിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്തുതരുന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ചിലപ്പം എന്ത് ചെയ്യാം നമ്മളിപ്പം ഇപ്പോൾ റെഡിയും ചെയ്തിരിക്കാണ്ട് നമ്മളെ പോയിൻസ് പോയാൽ മേ ബി കിട്ടിയേക്കാം പക്ഷെ കൊണമയാണ് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ ഞാൻ ലജൻസിനൊക്കെ ഏടാക്കിയാൽ കൊണ്ട് വേണേൽ പക്ഷെ അതിൻ്റെ അടിയിലൊരു പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുതരുന്നത് പക്ഷേ നമുക്കൊന്നും പറഞ്ഞാൽ ചേട്ടൻ പകരം കുറച്ച് ജി പി ഒക്കെ ഉണ്ടെങ്കിൽ കോമഡി ആയി പോകാം നമ്മൾ പോയിൻസ് പോയതിന് പകരം അപ്പോൾ ആണെങ്കിൽ മൂമ്പ് വ്യവസ്ഥയായി

നിങ്ങളെ സ്വന്തം റിസ്ക് ചെയ്യുക അപ്പോൾ പറയാനുള്ളത് മാക്സിമം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ ഒരു മുപ്പ ദിവസം ബാക്കി ഇരുപത്തൊമ്പത് ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് മാത്രമേ ഇടുകയും വെപ്പം പോയി റെഡീം ചെയ്യാതെ കാരണം അഥവാ ഡേറ്റ് നീട്ടാൻ നിങ്ങൾ റെഡീം ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ലജൻസിനെ ഞാൻ പറഞ്ഞൊരു റിവ്യൂ ശേഷം മാത്രം ഇടുകയും കാരണം അഥവാ നിങ്ങൾ ഇന്ന് ലജൻസിനെ ആഡാക്കി അടുത്ത ആഴ്ച എന്ത് ചെയ്ത് ഡേറ്റ് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഉള്ള ഐക്കോണിക്സിന് ആഡാക്കി അപ്പോൾ അപ്പോൾ നമ്മൾ ഒരു നമ്മൾ ഊമ്പി അവസ്ഥ അങ്ങനത്തെ അവസ്ഥയിപ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കും സംഭവിക്കുക അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തന്നെ നോക്കുക കാത്തിരിക്കുക കാത്തിരിക്കുക അത്രേ പറയാനുള്ളൂ പിന്നെ അത്യാവശ്യം ഒക്കെ ഉള്ള ആൾക്ക് എക്സ്പയറി ഡേറ്റ് അത്യാവശ്യം അധികം ഉള്ള ആൾക്കാർ െങ്കിൽ വെറുതെ പോയി റിഡീം ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അവിടെ നിങ്ങൾ എന്താ അവസാനം നിങ്ങൾക്ക് അറുപത് ദിവസം അതായത് നൂറ് ദിവസം ഉണ്ടെങ്കിൽ ആയിട്ട് തൊണ്ണൂറ്റൊമ്പത് ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യാൻ അവസാന വരെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ നോക്കാം ഇക്കാരും ഡേറ്റ് എക്സ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഐക്കോൺ എക്സ്റ്റൻഡാക്കും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ നിൽക്കില്ല ജൻസിനെ കൊണ്ട് മാത്രം കളിക്കില്ല എജൻസ് എന്തായാലും ഇനി ഉണ്ടാക്കുന്ന ഒരു ഏകദേശം ഉറപ്പാണ് സോ മെയിനായിട്ട് ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ പറയാനുള്ള ആയിട്ട് എല്ലാവരും ചോദിച്ചാൽ കുറച്ച് ഡൗട്ടിൻ്റെ ഒക്കെ ഈ ഒരു വീഡിയോ പറഞ്ഞു വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താ കമൻറ്റ് അബ്സ്ക്സ് അപ്പോൾ ലബ്സോ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ